പ്രിയപ്പെട്ടവരെ സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം കേരളത്തിൽ വരാൻ പോകുന്ന അതിവേഗ റെയിൽ പദ്ധതിക്കെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പരിസ്ഥിതി ആഘാത പ്രശ്നവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന പരിപാടി നടത്തുന്നതിനിടക്ക് പത്രസമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ ഡി വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എ എ റഹീം ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അത് ഇതിനകം വിവാദമായി കഴിഞ്ഞിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ ഇടപെട്ടപ്പോൾ അവർ പറയുകയുണ്ടായി ഇന്ത്യൻ സർക്കാരിൽ ഇസ്ലാമിസ്റ്റുകൾക്ക് വമ്പിച്ച സ്വാധീനമാണ് കേരള സർക്കാരിലും ഇസ്ലാമിസ്റ്റുകൾക്കാണ് സ്വാധീനം കേരളമാകപ്പാടെ ഇതാ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലാകാൻ പോവുകയാണ് ഇന്ത്യ ഇന്ത്യയാകമാനം ഇതാ ഇസ്ലാമിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്യാൻ പോവുകയാണ് ഓരോരുത്തർക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ യാതൊരു മടിയുമില്ലാത്തൊരു കാലമാണ് ഇത് എന്താണ് താൻ പറയുന്നതെന്നോ ആ പറയുന്നത് വസ്തുതയുമായി എത്രമാത്രം ബന്ധപ്പെടുന്നുണ്ടെന്നോ എന്തൊക്കെയാണ് ഇവിടെയുള്ള ഗ്രൗണ്ട് റിയാലിറ്റി എന്നോ ഒന്നും മനസ്സിലാക്കാതെ തനിക്ക് എവിടെ നിന്നോ എന്തോ കിട്ടിയ കാര്യം തോന്നുമ്പോൾ അതങ്ങ് വിളിച്ചു പറയുകയാണ് എ റഹീമും അതേപോലെ വിളിച്ചു പറഞ്ഞതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അദ്ദേഹം കാര്യങ്ങളെ നന്നായി വിലയിരുത്താൻ കഴിവുള്ള ആളാണ് കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ കഴിയുന്ന ആളാണ് പക്ഷേ അവരുടെ മനസ്സിൽ നിലനിൽക്കുന്ന ഒരു ഭയമുണ്ട് ആ ഭയമാണ് അവരെ കൊണ്ട് ജമായത്തെ ഇസ്ലാമിക്കെതിരെ ഇതേപോലെയുള്ള വർത്തമാനങ്ങൾ പറയിപ്പിക്കുന്നത് അതിവേഗ റെയിൽ പദ്ധതിക്കെതിരെ ജമായത്തെ ഇസ്ലാമി പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് പക്ഷേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏത് പരിസ്ഥിതി ആഘാത പ്രശ്നങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെതായ അഭിപ്രായം പറയാറുണ്ട് അത് ഇസ്ലാം എന്ന വിമോചന പ്രത്യയശാസ്ത്രത്തിന് ഇത്തരം വിഷയങ്ങളിലെല്ലാം അഭിപ്രായമുണ്ട് എന്നതുകൊണ്ടാണ് ഇസ്ലാം എന്ന വിഭോ വിമോചന പ്രത്യയശാസ്ത്രം എ എ റഹീം മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രത്തെക്കാൾ എന്തുകൊണ്ടും ഈ കാലത്ത് ജനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വിമോചനത്തിന് ഉതകുന്നത് അതാണ് എന്ന് ഒരു വേള റഹീമനു വരെ അറിയാം പക്ഷേ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ മാഫിയ പാർട്ടിക്ക് അത് ദോഷമുണ്ടാക്കും എന്നും അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ജമാഅത്തെ ഇസ്ലാമിക്ക് രണ്ട് കൊട്ടുകൊടുക്കുക എന്നത് അതിൻ്റെ ഒരു പ്രചോദനമായി ഉണ്ടായി വന്നതായിരിക്കാം ആവട്ടെ നമ്മുടെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നോർത്ത് ഇന്ത്യക്കാരായ ആളുകൾ ധാരാളം നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട് ഞാനൊരു ഒരു നോർത്ത് ഇന്ത്യക്കാരനുമായ ഒരു ഒരു വ്യക്തിയുമായിരിക്കൽ ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി കേരളം മൊത്തം ഒരൊറ്റ ഗ്രാമമാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പ്രദേശത്ത് ആളുകൾ തിങ്ങി താമസിക്കുകയും ഒരു ചെറിയ ഗ്രാമം രൂപപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ദീർഘദൂരം ഒഴിഞ്ഞ പ്രദേശമാണ് ജനവാസമില്ലാത്ത ഒഴിഞ്ഞ പ്രദേശം പിന്നെ കുറേ യാത്ര ചെയ്താലാണ് ഒരു ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം വരിക എന്നാൽ കേരളം അങ്ങനെയല്ല ഒരു ഭാഗം മുതൽ കേരളത്തിൻ്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ എവിടെ നോക്കിയാലും ജനനിബിഡമായ ഒരു പ്രദേശമാണ് ഇതിനകത്ത് വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വികസനം എന്താണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ വികസനം ജനങ്ങളെ മുഴുവൻ കുടിയിറക്കി വലിയ റോഡുകളും വലിയ റെയിലുകളും വലിയ പാലങ്ങളും ഒക്കെ ഉണ്ടാക്കി ജനങ്ങളെ ജീവിതം കഷ്ടപ്പെടുത്തുക എന്നതാണ് എന്തിനാണ് ഈ വികസനം ജനങ്ങൾക്ക് സുഗമമായ ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഈ വികസനം അപ്പം ജനങ്ങളാരാ അതും ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട് അധികാര ശ്രേണിയിലുള്ള സമ്പന്നതയുടെ കൊടുമുടിയിലുള്ള ഏതാനും ശതമാനം ആളുകൾ മാത്രമാണോ ജനം അല്ലല്ലോ ഈ ലോ ഈ രാജ്യത്ത് ജീവിക്കുന്ന നമ്മുടെ ഗാന്ധിജി പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് സാധാരണക്കാരായ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് വികസനം എന്ന് പറയുന്നത് അല്ലാതെ സമ്പന്നതയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ പേരല്ല വികസനം അപ്പം വികസനത്തെക്കുറിച്ചുള്ള ഈ അടിസ്ഥാന കാഴ്ചപ്പാട് അതേപോലെ തന്നെ ജനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ആരാണ് ജനം എന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതിൽ നിന്നൊക്കെ കൂടി രൂപപ്പെട്ടു വരുന്നതാണ് ആധുനിക വികസന സങ്കല്പം സ്വാഭാവികമായും മാനവിക പക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് എന്തായാലും ഈ കാഴ്ചപ്പാടിനനുസരിച്ച് വികസനത്തെ അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്നത് ജനജീവിതം ദുസ്സഹമാക്കുന്നത് ജനങ്ങളുടെ സുഗമമായ മുന്നോട്ടു പോക്കിന് തടസ്സമുണ്ടാക്കുന്നത് എത്ര വലിയ വികസനമായാലും അത് ജനവിരുദ്ധമാണ് എന്ന് പറയേണ്ടി വരും അത്തരം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എക്സ്പ്രസ് ഹൈവേ കേരളത്തെ രണ്ടായി വിഭജിക്കാൻ കാരണമാകുന്ന ഒരുപാട് കുന്നടിക്കാനും ഒരുപാട് തോടുകൾ നികത്താനും ഒരുപാട് പുഴകളില്ലാതാക്കാനും ഒക്കെ കാരണമായേക്കാവുന്ന ആകാൻ സാധ്യതയുള്ള എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെയുള്ള യു സർക്കാർ തയ്യാറാകുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന പ്രസ്ഥാനമായ സോളിഡാരിറ്റി അതിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുകയും അതിനെ പിൻവലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പരിസ്ഥിതി ആഘാതമുണ്ടാക്കുന്ന ഏത് തരത്തിലുള്ള ഇടപെടലുകളെയും ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ യുവജന വിഭാഗവും ഒക്കെ എതിർത്തിട്ടുണ്ട് അത് വികസനത്തിന് തടസ്സമുണ്ടാക്കുക എന്നതല്ല യഥാർത്ഥ വികസന കാഴ്ചപ്പാട് സമർപ്പിക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് സോളിഡാരിറ്റിയുടെ ഒന്നാമത്തെ സംസ്ഥാന സമ്മേളനത്തിന്റെ തന്നെ വിഷയം മണ്ണിനും മനുഷ്യനും വേണ്ടി വികസനത്തിനൊരു തിരുത്ത് എന്നതായിരുന്നു മണ്ണിനെ നിലനിർത്തുവാൻ മനുഷ്യനെ നിലനിർത്തുവാൻ ഉതകുന്ന തരത്തിൽ നിങ്ങളുടെ വികസന സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുക എന്നതായിരുന്നു ആ ക്യാമ്പയിൻ ആ സംസ്ഥാന സമ്മേളനത്തിന്റെ ആ ക്യാപ്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് അപ്പം ആ അർത്ഥത്തിലുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ അതിനെ അതിനെതിരിൽ കെറിവിച്ചിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഈ വിഷയത്തിൽ എ എ റഹീമിൻ്റെ തന്നെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് അതിനെതിരെ രംഗത്ത് വന്നത് അപ്പോഴും അതിന്റെ ഭാരം ജമാഅത്തെ ഇസ്ലാമിയുടെ തലയിൽ കെട്ടിവെക്കുന്നുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ നേടിയിട്ടുള്ള സ്വാധീനത്തിന്റെ ഫലമായിട്ടാണ് അത് നമ്മൾ കണക്കാക്കുന്നത് അതൊരംഗീകാരമായി സ്വീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് നന്ദി നമസ്കാരം